എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതുല്യ കെ സതീഷ്. അല്ലുസ്റ്റൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു കിട്ടിലൻ ഈസി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ ആൻഡ് ഈസി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു കിഡ്ഡിലൻ കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എല്ലാവർക്കും റെഡിയാക്കാം. ഈ പുഡിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ കാരമൽ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ എല്ലാവർക്കും പുഡിങ്ങിൽ ചോക്ലേറ്റ് ഫ്ലേവർ അത്ര ഇഷ്ടാവില്ല അല്ലേ. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെയും അല്ലുസ്റ്റൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമുക്കുക കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. സോ അതിന് വേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സോസ് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ കാരമലൈസ് ചെയ്യുന്ന ഷുഗർ കാരമലൈസ് ചെയ്യുന്ന കറക്റ്റായിട്ട് കിട്ടുന്നില്ല, കഴിഞ്ഞു പോകുന്നു, പിന്നെ കട്ടിയായി പോകുന്നു, അങ്ങനെ ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ടു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ ഫ്ലെയിം തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക തീയ്. അത് മാത്രമല്ല നമ്മൾ പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും പഞ്ചസാര ആക്കി കൊടുക്കുക. അതായത് അടിഭാഗത്ത് എല്ലാ സൈഡിലോട്ടും പഞ്ചസാര ആക്കി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിം തന്നെ വെക്കാം. ഈ ടൈമിൽ നമുക്ക് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ അലുമിനിയം കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്, കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത്തിരി വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്ലാസ് ബൗളും യൂസ് ചെയ്യാം, പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ എണ്ണ തടവി കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഗ്ലാസ് ബൗൾ വേഗം തന്നെ വിട്ടു വരുമല്ലോ. അപ്പോൾ കേക്ക് പാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ എന്തായാലും ഓയിലൊക്കെ ഗ്രീസ് ചെയ്തോ, നമ്മൾ അവിടെ തന്നെ ആ പാനൊക്കെ റെഡിയാക്കി വെക്കുക. കാരണം ഇത് പെട്ടെന്ന് നമുക്കതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതേമാതിരി ഒന്ന് കട്ടകട്ടിയായിട്ട് വരാൻ തുടങ്ങി. അതൊരു ഇത്തിരി ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ട് വന്നു ഇത്തിരി കേട്ടോ. അപ്പോൾ കളർ ആ വ്യത്യാസം വരുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഒന്ന് തീ കൂട്ടാം, പക്ഷേ അത് നിർബന്ധമില്ല, നമുക്ക് പതുക്കെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ തീ കൂട്ടിയില്ല, ഇത്തിരി കുറച്ച് വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു കാരമലൈസ് ചെയ്ത ഷുഗർ റെഡിയാക്കി എടുത്തത്. കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇതേമാതിരി ഇപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ആ ചെറുതായിട്ട് ആ കട്ടയുള്ള ആ ഒരു ഭാഗം കൂടി ഒന്ന് കാരമലൈസ് ചെയ്ത് വരാനുണ്ട്. അപ്പം നമ്മൾ ഇതേമാതിരി ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇവിടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാനിലേക്ക് നമ്മൾ ഈ ഒരു കാരമലൈസ് ചെയ്ത ഈ ഒരു ഷുഗർ ആഡ് ചെയ്യണം. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് പതുക്കെ നമ്മൾ ഈ ഒരു ഷുഗർ ഒഴിക്കത്തുള്ളൂ. ആ ടൈമിൽ എന്താ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ പാനിൽ തന്നെ ഇരുന്നത് കട്ടിയായി പോവും. ഈ ഷുഗർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം പാനൊക്കെ റെഡിയാക്കി വെച്ച് പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും പറ്റുന്നിടത്തോളം സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ഈ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കട്ടിയായിട്ട് വരും, കട്ടിയായിട്ടുണ്ടാവും. എന്നാലും മാക്സിമം നമ്മൾ എല്ലാ ഭാഗത്തോട്ടും പറ്റുന്നിടത്തോളം കാരമലൈസ് ഷുഗർ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും പാനിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് മേലൊരുക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒന്ന് പാൻ ഒന്ന് ചൂടായി വരട്ടെ, ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 2-3 സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, വേണമെങ്കിൽ നമുക്ക് പാൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ എഗ്ലെസ് ആയിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. എഗ്ഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് വേണം നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു നമ്മൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് എഗ് ഇല്ലാതെയാണ്, എഗ്ലെസ് ആക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4-5 ബ്രെഡ് എടുക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സാധാ ബ്രെഡ് ഉപയോഗിക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആവട്ടെ പറഞ്ഞിട്ട് വീറ്റ് ബ്രെഡ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡിലെ ആ ഒരു ഫ്രൈഡ് പോർഷൻ, ആ ഒരു പോർഷൻ നമുക്കിതിന് ആവശ്യമില്ല, ഇത് പൊടിച്ചെടുക്കാൻ പോവാണ്. സോ ആ ഒരു ഭാഗം നമുക്ക് മാറ്റാം, അത് നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമില്ല. അപ്പോൾ ഈ നടുവത്തെ പോർഷനാണ് നമുക്ക് ആവശ്യം. സോ സൈഡൊന്ന് ഇത്തിരി ഒരു തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡൊന്ന് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് നേരെ മിക്സി ജാറിലേക്ക് ഇടുക. സാർ, ഞാൻ ബ്രെഡൊക്കെ ചെറിയ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആ
അപ്പോൾ ഞാൻ ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണങ്ങൾ പോലും ഉണ്ടാവരുത്, കാരണം കഷ്ണങ്ങൾ വന്നാൽ നമ്മൾ കസ്റ്റാർഡ് പുഡിങ് കറക്റ്റായിട്ട് കട്ടകെട്ടുകളായിപ്പോവും. സോ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് സോസ് റെഡിയാക്കിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് മൈദയോ ആട്ടയോ കോൺഫ്ലവറോ ഉപയോഗിക്കാം. ഏതെടുക്കുകയാണെങ്കിലും 4 ടേബിൾ സ്പൂൺ അളവ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്താലും പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ ഞാൻ ഒരു ദിവസം കാണിക്കാം. അപ്പോൾ അത് വേറെ പുഡിങ്ങിലാവാം കേട്ടോ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സാദാ പച്ചവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു കസ്റ്റാർഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പുഡിംഗ് തന്നെ കാരമൽ പുഡിങ്ങിനെ നമുക്ക് കസ്റ്റാർഡ് ഇല്ലാതെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനതൊരു വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. സാദാ പാൽ തന്നെ ഞാനിവിടെ പശുപാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/4 കപ്പും പിന്നെ ബാക്കി കപ്പും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാര്യം 1/2 കപ്പ് എനിക്ക് വേറെ ആവശ്യം വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. ടോട്ടൽ നമുക്ക് 1/2 കപ്പ് പാലാണ് ആവശ്യം. 1/2 കപ്പ് പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2.5-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, കാരണം മുട്ടയൊന്നും ചേർക്കുന്നില്ല. പക്ഷെ എന്നാലും ഒരു വാനില ഫ്ലേവർ വരാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തു എന്നുള്ളത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് മിക്സിലേ അത് നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സും പിന്നെ പാലും നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ബ്രെഡ് പൊടിച്ചത് അല്പമല്പമായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് ഇത് ഏറ്റവും അവസാനമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിച്ച് വെച്ച നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊടിച്ചത് നമുക്ക് അല്പമല്പമായിട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാം. നമ്മുടെ ആ ഒരു മിക്സ് പതുക്കെ എന്താ പറയുക കുറുകി കുറുകി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടകളൊന്നും മിക്സാക്കി എടുക്കാൻ ഞാനിവിടെ വിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയി, ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കട്ടകൾ ഉണ്ടെങ്കിൽ നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. കാരണം കട്ടകളൊക്കെ വേഗം ഒന്ന് മിക്സാക്കാൻ വിസ്ക് വളരെ ഉപയോഗപ്പെടും. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന തവയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു അല്പമല്പമായിട്ട് 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പതുക്കെ നല്ല പോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആ ഒരു പൊടിച്ച ആ ഒരു ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതിന് ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും. നമ്മുടെ അവസാനത്തെ ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അവസാനമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ്സ് ഇത് ഷുഗറൊക്കെ നല്ല കട്ടിയായിട്ട് വന്നു. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഫുള്ളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനും കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഒരു അലുമിനിയം ഫോയിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത് ഈ ഒരു പുഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റീമും ചെയ്യുന്നുണ്ട് ഫ്രീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റും അലുമിനിയത്തിൻ്റെ ആ ഒരു അലുമിനിയം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പാൻ എടുക്കാം. ഇത് വലിയ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വലിയൊരു നോൺ സ്റ്റിക് പാനാണ്. ഇത് സ്റ്റീം ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. ഇതാണെങ്കിൽ വലിയൊരു പാത്രമാണ്, അതിൽ കറക്റ്റായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്യാം. സോ ഈ ഒരു പാന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത്തിരി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലോട്ട് ഒരു സ്റ്റാൻഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റാൻഡ് മേലെ വരെ, അതായത് കറക്റ്റ് ആ മേലെ വെള്ളം തട്ടാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു മുങ്ങി നിൽക്കുന്ന ഒരു രീതിയിൽ അത് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരണം. ഒന്ന് ഒരുപാട് അങ്ങോട്ട് തിളക്കണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാലും മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി. ഞാൻ വെള്ളം ചൂടാക്കിയത് കുറച്ച് പാന് കുറച്ച് തീ കൂട്ടിയിട്ടാണ് വേഗം ആവാനായിട്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ഒരു പുഡിങ് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായ പാത്രം ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓവൻ ഗ്ലൗസ് ഇല്ലെങ്കിൽ സാധാരണ തുണി വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഫോർക്ക് വെച്ചൊരു ഹോള് കുത്തി കൊടുക്കണം. ഈ ശരിക്കും നമ്മൾ സ്റ്റീം ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പോൾ ചെയ്യുകയാണ്. കാരണം ഇത്തിരി ആ ഒരു സ്റ്റീം പോകാൻ വേണ്ടി ഒരു ഇത്തിരി ഗ്യാപ്പ് വേണം കേട്ടോ. തോ സ്റ്റീം ചെയ്യാം. സോ ഇതാ ഒരു 20-30 മിനിറ്റ്സോളം ആയിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. സോ എന്തായാലും മിക്കവാറും അത് നന്നായിട്ടൊന്ന് ബേക്കായി സ്റ്റീമായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ പാന് പുറത്തോട്ടാക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇത്തിരി നേരം നമുക്കൊന്നൊന്ന് കൂൾ ചെയ്യാൻ വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് നേരെ ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളായിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ലെസ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് നമുക്കിനി പതുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു 2-3 ആ സൂപ്പറായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് അത്രയും നല്ലതാണ്, നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതായാലും നമുക്കിനി പതുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീമോൾഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കാരമൽ സോസ് പതുക്കെ പ്ലേറ്റിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ 2-3 അവേഴ്സിൻ്റെ മേലെ ഫ്രീസ് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതായാലും ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാരമൽ പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴ്ക്കാണ് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കണ്ട. തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ അല്ലു സ്റ്റൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക കേട്ടോ. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല താഴ്ക്കാണ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിലൻ റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.